Mountains are not stadiums where I satisfy my ambition to achieve. They are the cathedrals where I practice my religion. സാംഗ്രി ഉത്തരാഖണ്ഡിൽ എത്തുന്ന ട്രക്കേഴ്സിന്റെ ഇഷ്ടഗ്രാമം, പല പ്രമുഖ ട്രക്കിംഗിന്റെയും ബേസ് വില്ലേജ്. സാംഗ്രി ഈസ് എ സ്മോൾ ഹാംലെറ്റ് വിച്ച് ഈസ് നെസ്റ്റഡ് ഇൻ ദ ഗദ്വാൽ ഹിമാലയാസ്. ആൻഡ് ദിസ് സ്മോൾ ആൻഡ് ടൈനി വില്ലേജ് ഈസ് 200 kilometers അവേ ഫ്രം ദെഹ്റാദൂൺ and situating in an elevation of 1950 meters above from the sea level. സാംഗ്രി വരെ എത്തുക എന്നത് തന്നെ ഒരു അഡ്വഞ്ചറാണ്. But once you reach there, this tiny hamlet will give you a complete peace of mind and bliss. ഗ്രാമവാസികൾ പൊതുവെ എല്ലാവരും തന്നെ കൃഷിക്കാരാണ്. ആപ്പിൾ കൃഷിയാണ് പ്രധാന വരുമാന മാർഗം. Apart from that, the economy of this village is fully depends on tourism. Famous Kedarkandha trek and Harkidun trek start from Sangri. സാധാരണ ഒരു ടിപ്പിക്കൽ ഹിമാലയൻ വില്ലേജിനോട് സാംഗ്രിയെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ദിവസേന ധാരാളം ടൂറിസ്റ്റുകളാണ് സാംഗ്രിയിൽ എത്തുന്നത്. അവരെ എല്ലാം അക്കോമഡേറ്റ് ചെയ്യാൻ സാംഗ്രിയിൽ മതിയായ ഫെസിലിറ്റീസ് ഇല്ല. പൊതുവെ ഇവിടുത്തെ ആൾക്കാരുടെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് അല്പം ഓൾഡ് ആണ്. They prefer quantity to quality. Almost you can say this is the last village of this part of Uttarakhand where you can find a school. ee kaanuna malamugalilokke dharala settlements gal undu pakshe avarkellam education vendi sangriye aasrayikanam. Plus 2 vare ivide padikan government school undu. ഈ കാണുന്നത് ഒരു പ്രൈമറി സ്കൂളാണ്. 5ാം ക്ലാസ് വരെ പഠിപ്പിക്കാൻ ഇവിടെ 2 teachers ആണ് ഉള്ളത്. ഒരാൾ ലീവിലാണ് ഇന്ന്. ഒരു അധ്യാപകനാണ് 5 വരെയുള്ള സ്റ്റുഡൻസിന് ക്ലാസുകൾ എടുക്കുന്നത്. ഈ കാണുന്നത് ഒരു പ്രൈവറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. ഗവൺമെന്റ് സ്കൂളിനെ കഴിഞ്ഞും കഷ്ടമാണ് പ്രൈവറ്റ് സ്കൂളിന്റെ അവസ്ഥ. ഇവിടെയും ഒരു ടീച്ചർ. സ്കൂളുകളുടെ പ്രവർത്തനവും നിലവാരവും കണ്ടാൽ തന്നെ മനസ്സിലാകും ഇവിടുത്തുകാർക്ക് എഡ്യൂക്കേഷനോട് വലിയ താല്പര്യമൊന്നും ഇല്ലെന്ന്. പ്ലസ് ടു കഴിഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി മിനിമം 25 kilometers എങ്കിലും പോകണം, അല്ലെങ്കിൽ 200 kilometers അകലെയുള്ള ഡെഹ്റാഡൂണിൽ എത്തണം. ഇത്തരം പ്രശ്നങ്ങളാണ് ഹിമാലയൻ വില്ലേജസിലുള്ള ആളുകൾക്ക് എഡ്യൂക്കേഷൻ കുറയാൻ കാരണം. ഒരു പരിധി വരെ സാമ്പത്തികമായി പിന്നോക്കമുള്ള ആളുകൾ ഹയർ എഡ്യൂക്കേഷന് പകരം ടൂറിസമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യുകയാണ് പതിവ്. There are many difficulties in the lives of Himalayan people, but as in my opinion, they are the happiest people in the world.
ഇനിയും വരണം, ഒരിക്കൽ കൂടി ഈ നാടിന്റെ ഭംഗിയും ഈ നാട്ടുകാരുടെ സന്തോഷവും കാണാം.